ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻഡ് ആർ മെട്ടെക്. നമ്മുടെ വണ്ടി, ഞാൻ ശരത്ത്, തൃശ്ശൂര്. അഗഡ്യുള്ള ഇന്ന് നമ്മുടെ മീറ്റപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീറ്റപ്പ് എന്താണെന്ന് വീണ്ടും പറയണം. ഒരു മീറ്റപ്പ് ഒരു 800-ൻ്റെ അല്ലെങ്കിൽ ഏത് കാറുകളുടെ മീറ്റപ്പ്, എന്ത് മീറ്റപ്പ് ആയാലും ഒരു ഫങ്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള വീഡിയോ ആണ് ഈ സാധനം. പല മീറ്റപ്പുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നിട്ടായിട്ട് ഒരു മീറ്റപ്പ് എങ്ങനെ നടത്താം വൃത്തിയിലും എടുപ്പിലും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയിട്ടാണ് ഈ മീറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇതിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ സെക്ഷനുകളും വളരെ വിലപ്പെട്ട സെക്ഷനുകളാണ്. നിങ്ങൾ അതൊക്കെ വൃത്തിയായിട്ട് സ്കിപ്പാവാണ്ട് കാണുക. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കടന്നു. സ്റ്റേജൊക്കെയുള്ള സ്റ്റേഡിയത്തിലേക്ക് മീറ്റപ്പിൻ്റെ കേക്കാണ് കാണുന്നത്. ഇനി നമ്മൾ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫങ്ഷൻ കാണാം. അപ്പൊ ഗഡ്ഡികള് അതേ മീറ്റപ്പിന് നമ്മുടെ വണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രൈസുകളാണ് കേട്ടോ. ഒരു 10 വലിയ പ്രൈസുകളും പിന്നെ ചെറിയ പ്രൈസുകളും ഒക്കെ കൂടിയിട്ടുള്ളതാണ് പ്രൈസ് ലിസ്റ്റ്. അപ്പോൾ ഇനി ഇതേ ഫങ്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇമ്മേറ്റപ്പിലെ അടുത്ത ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കണ്ട, ഫാമിലി അടക്കം വരെ ആൾക്കാരെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും തണലത്ത് ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ്സ്. അടുത്തത് നമ്മുടെ പത്രങ്ങ അംഗങ്ങളെ കേന്ദ്രീകരിച്ച് കച്ചവട ഇതായിട്ട് ഒരാളും ഈ ക്ലബിൽ വരുന്നത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടീനെ കുറിച്ചും അതുപോലെ നമ്മുടെ പേഴ്സണലായിട്ടും കണ്ടെങ്കിലും സഹായിക്കാം എന്നുള്ള രീതിയിൽ മാത്രം ഈ ക്ലബിലാംഗത്വം നിൽക്കുന്ന ആളുകൾ ശ്രമിക്കുക. പോരാതെ മാരുതിയേറ്റങ്ങളുടെ നിലവിൽ വർക്ക്ഷോപ്പുകൾ തന്നെ വളരെ ചുരുങ്ങി വർക്ക് ചെയ്യുന്ന കാലഘട്ടമായി. കാരണം എന്താ വെച്ചാൽ വേറൊന്നല്ല, ഇതൊന്നും വർക്ക് ചെയ്യണം കിട്ടുന്ന കാശ് ഒരു സിഫ്റ്റ് അതുപോലെ തന്നെ വേറെ വണ്ടിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ലേബർ ചാർജ് നമ്മുടെ വളരെ ഇന്ധനമാണ്. അപ്പൊ ആരും ഇതിന് മിരട്ടാൻ ഇരിക്കണില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇതിന്റെ പാർട്സുകളും ചില പാർട്സുകളൊക്കെ ഇപ്പൊ കിട്ടാൻ വേറായി തുടങ്ങി. അപ്പൊ ആ പാർട്സുകൾ പരസ്പരം നമ്മൾ അങ്ങോട്ട് പ്രിസർവ് നടത്തുന്ന ഒരാൾ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് കൊടുത്ത ആൾക്ക് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ അതിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാണ്ട്, അതായത് തൃശ്ശൂരിൽ നിന്ന് ഒരാൾക്ക് കുറേ ചാർജ് ചെയ്യാനുള്ള പൈസ നമ്മൾ മേടിക്കാം. അത് ഞാൻ അതല്ലാണ്ട് ഈ പത്രങ്ങളാണ്
കൊണ്ട് സഹായം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം. അതിനാണ് നമ്മുടെ കമ്പനി മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ വണ്ടി കൊടുത്തത് പല സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. പല കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, കോഴിക്കോട്, അങ്ങനെ പല സ്ഥലത്തും നമ്മുടെ മെമ്പർമാരുണ്ട്. നമ്മൾ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മെമ്പർമാരുടെ ഏതെങ്കിലും സ്ഥലത്ത് ഒരാൾ അവർ പെട്ട് കിടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അവർക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അടുത്തുള്ള വർഷക്കാരനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു പ്രവർത്തനം ഏകോപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പൊ ക്ലബായിട്ട് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കൊല്ലത്തിലേക്ക് സംഘടിപ്പിക്കാം. അതായത് വർക്ക്ഷോപ്പ് പറയുമ്പോൾ നമ്മുടെ വണ്ടിയെ കുറിച്ച് നമുക്കറിയാത്ത എന്തെങ്കിലും കുറച്ച് കാര്യം മറ്റുള്ളവർക്ക് അറിയുന്നത് നമ്മളായിട്ട് ഷെയർ ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഏകദിന വർക്ക്ഷോപ്പ് വല്ലതും നമുക്ക് വേണമെങ്കിൽ സംഘടിപ്പിക്കാം. അപ്പോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സന്തോഷപ്പെടും എന്ന് വിചാരിക്കുന്നു. ഞാൻ രജിസ്റ്ററിന് കൈമാറാണ്. രഞ്ജിത്ത് തൃശ്ശൂര്. ഇത് ഫുൾ ടൈം നമ്മുടെ കപ്പില് പുറത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡ്മിനാണ്. നേരത്തെ പറഞ്ഞു സൗന്ദര്യമുള്ള നമുക്ക് തിരിച്ചറിയുമായിരുന്നു. നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും വീഡിയോ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ മുഖം ഇടാറില്ല. കാരണം ഞാൻ പ്രമോഷനോട് അറിയപ്പെടാറില്ല. സൗണ്ടിനോട് അറിയപ്പെടാ വർക്കിനോട് ഇഷ്ടപ്പെടാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ അടുത്തെത്തുക. അപ്പൊ ഇതാണ് രഞ്ജിത്ത്. തൃശ്ശൂരാണ് വീട്, തിരൂരാണ് വീട്. തൃശ്ശൂർ തിരൂര് തൊട്ടടുത്ത് തന്നെയാണ് വീട്. ഈ ഗ്രൗണ്ടിൽ തന്നെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരാള് രഞ്ജിത്താണ്. പിന്നെ നമ്മുടെ രഞ്ജിത്തിനു കൂടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തത്. രഞ്ജിത്തിന്റെ ബാബു പാല ഇതാണ് നമ്മുടെ അടുത്ത അഡ്മിൻ. പിന്നെ സുമേഷ് പിണറായി കണ്ണൂരിൽ നിന്നുള്ള അടുത്ത അഡ്മിനാണ് അഡ്മിൻ സുമേഷ് ആണ്. സുമേഷ് ആണ് നമ്മളോട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. നേരത്തെ കണ്ടിട്ടാ കഴിയില്ല. അനീഷാണ് മൂവാറ്റുപുഴ അടുത്ത അഡ്മിൻ എറണാകുളം ജില്ലയിൽ. ഇതാണ് അനീഷ് മൂവാറ്റുപുഴ. ഇദ്ദേഹത്തിന് എല്ലാവർക്കും ഇതുപോലെ സൗണ്ടുകൾ കേട്ടിട്ടുണ്ടാവുന്നു ആയിരുന്നു. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ കുറച്ചു നേരത്തെ പരിപാടികളായി സാധാരണ മീറ്റപ്പുകളും വെയിലത്ത് വെച്ച് വണ്ടി വെച്ചിട്ട് തിരിയാനുള്ള ഉദ്ദേശമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് രണ്ടു മൂന്ന് മീറ്റപ്പിൽ നിന്ന് നമ്മൾ ട്രൈ അടിക്കാൻ പോയിട്ടുണ്ട് എന്താണ് മീറ്റപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാൻ ഒരു തണുപ്പുള്ള ഏരിയ കാര്യങ്ങൾ ചെറിയ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പരിചയപ്പെടാനാണ് അങ്ങോട്ട് പോകുന്നത്. അത് ഭാവിയിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരത്തിലേക്ക് നയിക്കാൻ ഉപയോഗിക്കുന്നു വിചാരിക്കുന്നു. അടുത്ത അഡ്മിൻ പ്രബീഷ് കുന്നുമോള് ശശി കുന്നുമോള് വീട്. കുന്നുമോള് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ്. മനസ്സിലാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. നമ്മുടെ വേണ്ടിയുള്ള സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചാൻസ് കുറവാണ് കുന്നുമുളത്ത്. വേറെ എന്ത് കിട്ടുന്നു? അടുത്തത് സുധീഷ് ആലപ്പുഴ ചേർത്തുള്ളതാണ് സുധീഷ്. ഇത് കണ്ടക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുള്ള ഒരു വ്യക്തികളാണ് തോന്നിയത്. എല്ലാവരും ഉണ്ട്. പിന്നെ ഇത്തരം അഡ്മിൻസാണ് നമ്മുടെ ഇതിന് ഗ്രൂപ്പിലുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും ഇതിന്റെ നിന്നിട്ടുണ്ട് ഇതിൽ നിമിഷം വരാം. പിന്നെ ഒരുപാട് ആളുകൾ വരാത്തുണ്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളതും വരാൻ സാധിക്കാത്ത ആൾക്കാർക്ക് എല്ലാവരും ഈ നിമിഷം ഓർക്കണം. പിന്നെ നമുക്ക് അടുത്തത് സമ്മാനമാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ വർക്ക്ഷോപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടി കയറ്റിയിട്ടുണ്ട്. വലിയ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെന്ന് തോന്നാൻ വേണ്ടിയിട്ട്. അതായത് ഒരു കേക്കിന്റെ ഭക്ഷണം കഴിച്ചു പോയി, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു പോയി, ഇനി അത് കഴിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പോകും. എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയാറുണ്ടാവും. എന്തെങ്കിലും ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് ഉപകരിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകിച്ചുകൊണ്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് നമ്മളോട് സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനോട് തന്നെ ഇരുന്നാൽ മതി. അങ്ങോട്ട് വരണമെന്നില്ല, ജസ്റ്റ് അവിടെ നോക്കിയാൽ മതി. എനിക്കറിയാവുന്നതും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും. എത്ര ആവണമെന്ന് വിചാരിച്ചാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നു. അപ്പൊ ആറ് ലക്ഷം നടത്താൻ പോവാണ്. വണ്ടി ഓടുമ്പോൾ പഞ്ചരടി പോവാറായി പല ആൾക്കാരും തെറ്റ് തെറ്റ് രീതിയിൽ പറഞ്ഞു തരാൻ പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. വരുമ്പോ നമുക്കെല്ലാം അറിയോ ആർക്കും അറിയോ എനിക്ക് അറിയാത്ത ആൾക്കാരില്ല. ഡിക്കിയുടെ ഉള്ളിൽ ചാക്കി ചെപ്പിനോട് തൊട്ട് മേഖലയിൽ ചാക്കി ആ ചാക്കി പറഞ്ഞു തപ്പി പിടിച്ച് എവിടെയൊന്നും അറിയില്ല ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് മനസ്സിലാക്കി. ഡിക്കിയുടെ ഉള്ളില് ചെപ്പിന്റെ
Best India itu pasti tadi dulu kan 32 Nasim. Pindah ke mana? Engine room. Engine room bila station ini kita tak kacau lagi dah. Lari ini kita pun kita baru mandi hari ini. Apa aku yang cepat tu lagi kaya lah. New type tu kan yang number ten Sudhi. Buat dia. Best India engine room itu kan? Type of one itu kan? Ramal nama kau ni je, Abi. Kalau para. Ini ni kita bike tu, kita tu kerja kerja kerja, kerja ni tu, anjir kerja tu lah. Kalau kerja kita tu, orang ni bike tu, pagi si minyak je asalnya kita tu kerja. Abang ni tu kan? Ramal nama seven, Prabish, nama dia admin para nama dia orang. Next 17 Srinivasan. Number 20 Kanan Kiri. Pindah ke 31 Sandeep. So, itulah nama kita. Nanti private di mana agaknya? Nihal, sekarang dia koi kor. Kita koi kor agak hari ini. Nihal apa nama? Agak. Ini dia orang Thailand. Thailand, ni mula kalau tanya, mahu orang Thailand. Berwarna ni mana lah? Asli mana lah? Dan, ada sahaja orang pernah siang orang yang mana? Siapa yang nak hari hari ni? Kita group kita kan aktif aja kita ni ada. Anggap mana kita pergi shopper dah. Kita next ni kita mana? Mana? Kita mana? Aji. Ada orang marah ni kita beli. Padat tapi ribadi itu orang bahasan gay perdu bahasan gay per video, nama kita tidak lihat, ada orang tidak lihat. Anjalum bahasan itu ni video orang na, ni lah tuh jari cerun dah lah, sambong kahili lihat, ada orang ini stok kili lihat. Apa itu kan ini, nama kita lah virum korcerum artanam berjaya pirinju. Apa kedua le mada vandi, anda baru ini registered group, conducti itu meet panik kandade, ini meet up kandade, ini video kandade, nengah ke group le baran tal perimunde. Ida pola disiplin ayat nikkan tal perih mande, jingga description box leh dende link nya anggota kam, K
കേറി വാ അതുകൂടെ. അപ്പോ നമ്മൾക്ക് ഗ്രൂപ്പിൽ കാണാം. ശരി എന്നാ വെച്ചിങ്ങനെ അടുത്ത പീടിയായിട്ട് വെറുപ്പിക്കാൻ വീണ്ടും വരാം.